ചോദ്യം നമ്പർ 153. ശ്രീ ടി വി എബ്രാഹിം, ബഹുമാനപ്പെട്ട വൈദ്യവകുപ്പ് മന്ത്രി. സാർ, ഉണ്ട്. 2023-2017 കൂടിയ കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ ഗവേണിംഗ് ബോഡി യോഗം കമ്പനി രൂപീകരിക്കുന്നതിന് തുടർ നടപടികൾ എടുക്കുന്നതിന് KCBL-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനാവശ്യമായ മറ്റ് നടപടികൾ നടന്നു വരികയാണ്. ബി, ഹൈഡൽ ടൂറിസം സെന്ററുകൾ നിലവിൽ പൂർണ്ണമായും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്. KCB ലിമിറ്റഡിന്റെ സബ്സിഡറി കമ്പനിയാണത്. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ ടൂറിസം വകുപ്പുമായി ധാരണയുണ്ടാക്കിയിട്ടില്ല. ടൂറിസം, വനം, ഇറിഗേഷൻ, റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. സി, കമ്പനി രൂപീകരിക്കുന്നതിനുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതിനായി കൺസൾട്ടന്റിനെ നിയമിക്കുന്നതിനായി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിശോധിക്കുകയും പരിഹാരം കാണുകയും ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, കേരളത്തിലെ മറ്റു എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെപ്പോലെ തന്നെ വികസിപ്പിച്ചെടുക്കാൻ ഏറെ സാധ്യതയുള്ള സ്കീമാണ് ഹൈഡൽ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത്. KCBക്ക് കീഴിൽ പ്രത്യേകമായ ഒരു സബ്സിഡിയറി കമ്പനിക്ക് കീഴിൽ ഈ ഹൈഡൽ പദ്ധതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. ഇങ്ങനെയുള്ള സമയത്ത് മറ്റു ടൂറിസ്റ്റുകളെ ഈ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി സർക്കാർ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കൈവരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് ഒരു ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ അവിടെ ഒരു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ അക്കോമഡേഷൻ സൗകര്യങ്ങളോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. ഈ സ്ഥലങ്ങളിൽ കൂടുതൽ അക്കോമഡേഷൻ സെന്ററുകൾ സ്ഥാപിച്ചെടുത്തുകൊണ്ട് അതുപോലെ തന്നെ അവിടെ പിന്നെ മറ്റു റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പദ്ധതികൾ ഹൈഡൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ബണാസുര സാഗർ, അതുപോലെ തന്നെ കക്കയം, ഇടുക്കി, മാട്ടുപ്പെട്ടി, ഷോളിയാർ തുടങ്ങിയ ഇതുപോലെയുള്ള സെന്ററുകൾ അങ്ങനെ ആ രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വല്ല പദ്ധതിയും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. സാർ, അത് സംബന്ധിച്ച് വിശദമായ ആലോചനകൾ നടന്നിട്ടുണ്ട്. ഈ രംഗത്ത് എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെയും ബോർഡിൻ്റെയും നിലപാട്. കൂടുതൽ പരിശോധന ആവശ്യമായ കേന്ദ്രങ്ങളിൽ പരിശോധിക്കുന്നതാണ്. വിപുലമായൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ബഹുമാനായ മെമ്പറിൻ്റെ അഭിപ്രായം പൂർണ്ണമായി ശരിയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. സാർ, ഈ മന്ത്രി പറഞ്ഞതുപോലെ ഇതിന്റെ നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇവിടെയുള്ള ജീവനക്കാരെന്ന് പറയുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. അവരിൽ ഏറ്റവും മിനിമം കുറച്ച് ആളുകൾ തന്നെയെങ്കിലും സ്ഥിരപ്പെടുത്തി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയാണെങ്കിൽ ഒരു മികച്ച മാനേജ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ബണാസുര സാഗർ പോലെയുള്ള പടിഞ്ഞാറത്തറയില് ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകളുണ്ട്. ഈ ക്വാർട്ടേഴ്സുകളെ ഒന്നുകൂടി റിനോവേറ്റ് ചെയ്തിട്ട് ടൂറിസ്റ്റുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഈ പടിഞ്ഞാറത്തറയിലെ ക്വാർട്ടേഴ്സുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. സാർ, ഹൈഡൽ ടൂറിസത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ PSC മുഖാന്തരമാണ് നിയമനങ്ങൾ നടത്തുക. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലിക ജോലി ചെയ്യുന്നവരെ അങ്ങനെ സ്ഥിരപ്പെടുത്താൻ പ്രായോഗികമായി നിയമപരമായി ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, അങ്ങിവിടെ ഉന്നയിച്ച കാര്യങ്ങൾ അത് വിപുലീകരിക്കുന്നതിന് ബാണാസനഗർ അടക്കമുള്ള കേന്ദ്രങ്ങളിലെ ഇതിൻ്റെ സാധ്യതകൾ കൂടുതൽ വിപുലമായി ഉപയോഗപ്പെടുത്തുന്നതിന് എല്ലാവിധ പരിശോധനയും നടപടികളും സ്വീകരിക്കുന്നതാണ്. സാർ, ജലവൈദ്യുതി പദ്ധതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം പ്രോത്സാഹനം നടത്തുമ്പോൾ ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. നിശ്ചയമായും ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഭാവിയിൽ ദുരന്തമാകും. അതേ സംബന്ധിച്ച് നല്ല വ്യക്തതയുണ്ട്. ഇപ്പോൾ ഇടുക്കി ഡാമാണ് ഏറ്റവും വലിയ ഡാം. അവിടെ അടക്കം അത് സംബന്ധിച്ച് നമ്മൾ ആ നിലയിലേ നടപടി സ്വീകരിക്കുകയുള്ളൂ. ശ്രീ PK ബഷീർ. സാർ, ഈ ഹൈഡൽ ടൂറിസത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ KCBയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ബാണാസുരകർ
പെരുവണ്ണാമൂഴി കക്കയം ഐഡൽ ടൂറിസം ഇടനാഴി പദ്ധതിയിലെ ടെൻഡറിൽ നടന്ന ക്രമക്കേടുകൾ അന്വേഷിച്ച് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? 320 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി 92.80 ലക്ഷം രൂപ കൺസൾട്ടൻസി ഫീസായി നൽകിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയാതെയാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതിന് എന്ത് നടപടി സ്വീകരിച്ചു? അതുപോലെ തന്നെ സാർ, അധികം ചോദിച്ചില്ല സാർ. വനം കെ എസ് ഇ ബി തമ്മിലുള്ള തർക്കം ഹൈഡൽ ടൂറിസം പദ്ധതി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. വനം വകുപ്പും കെ എസ് ഇ ബിയും തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തത് മൂലം ഉണ്ടായിട്ടുള്ള അവകാശ തർക്കങ്ങൾ പ്രസ് പദ്ധതിയെ പുറകോട്ടെടുക്കും. അതുകൊണ്ട് രണ്ട് വകുപ്പുകൾ തമ്മിൽ ഇരുന്ന് അത് ആ പ്രശ്നം പരിഹരിച്ച് ആ പദ്ധതി ഭംഗിയായി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ബാണാസുര നഗറിലെ ടെൻഡറിൽ ക്രമക്കേടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മെമ്പർ ഉന്നയിച്ച പ്രശ്നം ബോർഡ് അത് സംബന്ധിച്ച് പരിശോധിച്ച് എന്താണ് അത് സംബന്ധിച്ച തീരുമാനം എന്ന് പരിശോധിച്ചിട്ട് പറയാം. സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പറയാവുന്നതാണ്. മറ്റൊന്ന്, മെമ്പർ ഇവിടെ ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകൾ നമുക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കാവുന്നതാണ്. സാർ, ഈ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ജീവനാടി എന്ന് പറയുന്നത് സാർ അങ്ങയുടെ സ്വന്തം ജില്ലയാണ്. 8 അണക്കെട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഹൈഡൽ ടൂറിസത്തിന്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്തി എന്തെല്ലാം പദ്ധതികളാണ് സാർ അവിടെ രൂപീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? ഈ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നത് സാർ ഇതുപോലെയുള്ള ഹൈഡൽ ടൂറിസം പദ്ധതികളാണ്. അപ്പൊ അതിന് ഇടുക്കിയിലെ ഈ 8 അണക്കെട്ടുകളെ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് പ്രപ്പോസൽ ഉണ്ടായിരുന്നു സാർ, അതിന്റെ പുരോഗതി എവിടം വരെ എത്തി എന്നൊന്ന് വിശദീകരിക്കാം. ഇടുക്കിയിലെ പദ്ധതികൾ പ്രായോഗികമായി കുറേ നടന്നു വരുന്നുണ്ട്. മാട്ടുപ്പെട്ടി, കുണ്ടള, ഇടുക്കി, ചെങ്കുളം, അതുപോലെ തന്നെ പന്നിയാറ് അഥവാ പൊന്മുടി, ഇവിടെ കുറേ നടപടികളെല്ലാം നടന്നു വരുന്നുണ്ട്. അത് ഫലപ്രദമാണെന്നാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിയും പുതിയ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ വിപുലീകരിക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തും എന്ന് വ്യക്തമാക്കുക. ശ്രീ മുഹമ്മദ് മോസിൻ. സാർ, ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ട്രക്കിംഗ്, സൈക്ലിംഗ്, അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള സാധ്യതകൾ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനത്തിന് സാധ്യതയുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. അതിന്റെ കൂടുതൽ സാധ്യതകൾ ആലോചിക്കാമെന്നാണ്, പരിഗണിക്കാമെന്നാണ്. ശ്രീ കെ വി വിജയദാസ്. സാർ, ഇന്ത്യയിൽ ആദ്യമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജലവൈദ്യുത പദ്ധതിയായി രൂപപ്പെടുത്തിയ ഒരു സ്ഥലം എൻ്റെ മണ്ഡലത്തിലെ കരിമ്പ ഗ്രാമപഞ്ചായത്തിലാണ്. അവിടെ ധാരാളം ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഈ ഹൈഡൽ പ്രോജക്റ്റും വെള്ളച്ചാട്ടവും എല്ലാം തന്നെ കാണുന്നതിന് വരുന്നത് പതിവാണ്. പക്ഷെ അവിടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ടൂറിസവും അത് ഹൈഡൽ പ്രോജക്ട് രണ്ടും കൂടി സംയുക്തമായ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ ഇന്നേ വരെ സർക്കാർ അതിനെ തയ്യാറായിട്ടില്ല. അത്തരത്തിലൊരു ടൂറിസം പ്രോജക്റ്റും മറ്റുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റിനെ ഗവൺമെന്റ് ശ്രമിക്കുമോ, അതിനാവശ്യമായ സഹായം നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, അത് സംബന്ധിച്ച് സർക്കാരും കെ എസ് ഐ ബോർഡും അതിൻ്റെ സാധ്യതകൾ വിശദമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്. രാജേന്ദ്രൻ. സാർ, നമ്മുടെ ഹൈഡൽ ടൂറിസത്തിലെ ജീവനക്കാരുടെ ശമ്പളം വളരെ തുച്ഛമാണ് സാർ. സാർ, അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെ നേരിട്ടറിയാവുന്ന, അതുകൊണ്ട് അവരുടെ ശമ്പള വർധനവിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഓണം വരുന്ന കാലഘട്ടമാണ്, അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി എന്തെങ്കിലും ഉയർത്തി കൊടുക്കുവാനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ, ഹൈഡൽ ടൂറിസത്തിലെ ജീവനക്കാർക്ക് വളരെ പരിമിതമായ ശമ്പളമേ ഉള്ളൂ എന്ന് എനിക്കും നേരിട്ട് അറിവുള്ളതാണ്. അത് സംബന്ധിച്ച് ഹൈഡൽ ടൂറിസത്തിനും ബോർഡിനും അവരുടെ ശമ്പള വർധനവ് അവർക്ക് ഒരു ന്യായമായ ശമ്പളം ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നതാണ്.